ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി മന്ത്രത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കോവിഡ് ബാധയുടെ പശ്ചാത്തലത്തിൽ സാമ്പത്തിക നഷ്ടം നേരിട്ട കാർഷിക മേഖലയിൽ ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി. ആൻസർ ഓപ്ഷൻ ബി, സുഭിക്ഷ കേരളം. കോവിഡ് ബാധയുടെ പശ്ചാത്തലത്തിൽ സാമ്പത്തിക നഷ്ടം നേരിട്ട കാർഷിക മേഖലയിൽ ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സുഭിക്ഷ കേരളം. ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാൻ യാത്രികർക്ക് പരിശീലനം നൽകുന്ന രാജ്യം. ആൻസർ ഓപ്ഷൻ ഡി, ഫ്രാൻസ്. ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാൻ യാത്രികർക്ക് പരിശീലനം നൽകുന്ന രാജ്യമാണ് ഫ്രാൻസ്. ഇന്ത്യയിലെ ആദ്യ നാട്ടുമാവ് പൈതൃക പ്രദേശമായി പ്രഖ്യാപിച്ചത്. ആൻസർ ഓപ്ഷൻ ഡി, കണ്ണപുരം. ഇന്ത്യയിലെ ആദ്യ നാട്ടുമാവ് പൈതൃക പ്രദേശമായി പ്രഖ്യാപിച്ചത് കണ്ണൂർ ജില്ലയിലെ കണ്ണപുരം. ടോക്കിയോ ഒളിമ്പിക്സിൽ ഏതു രാജ്യത്തെ തോൽപ്പിച്ചാണ് ഇന്ത്യ ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയത്? ആൻസർ ഓപ്ഷൻ ബി, ജർമ്മനി. ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യ ജർമ്മനിയെ പരാജയപ്പെടുത്തിയാണ് ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയത്. 2026 ഫിഫ വേൾഡ് കപ്പ് വേദിയിൽ ഉൾപ്പെടാത്തത്. ക്യൂബ. 16 സിറ്റികളിൽ വെച്ചാണ് 2026 ഫിഫ വേൾഡ് കപ്പ് നടക്കുന്നത്. 3 നോർത്ത് അമേരിക്കൻ രാജ്യങ്ങളാണ് കാനഡ, മെക്സിക്കോ, USA. 2026 ഫിഫ വേൾഡ് കപ്പ് നടക്കുന്ന 3 നോർത്ത് അമേരിക്കൻ രാജ്യങ്ങളാണ് കാനഡ, മെക്സിക്കോ, USA. പ്രശസ്ത ടെന്നീസ് താരം നൊവാക് ജോക്കോവിച്ച് ഏതു രാജ്യക്കാരനാണ്? ആൻസർ ഓപ്ഷൻ എ, സെർബിയ. പ്രശസ്ത ടെന്നീസ് താരം നൊവാക് ജോക്കോവിച്ച് സെർബിയൻ താരമാണ്. നിലവിലുള്ള കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം. ആൻസർ ഓപ്ഷൻ സി, പി ജെ ജോസഫ്. നിലവിലുള്ള കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗമാണ് പി ജെ ജോസഫ്. കേരള നിയമസഭയുടെ ടെലിവിഷൻ ചാനൽ. ആൻസർ ഓപ്ഷൻ എ, സഭ ടിവി. കേരള നിയമസഭയുടെ ടെലിവിഷൻ ചാനലാണ് സഭ ടിവി. 2032 ഒളിമ്പിക്സ് വേദി. ആൻസർ ഓപ്ഷൻ സി, ബ്രിസ്ബെയിൻ. 2032 ഒളിമ്പിക്സ് വേദി ബ്രിസ്ബെയിൻ. 2032 വരെ ഇന്ത്യൻ ഗുസ്തിയുടെ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കാൻ തീരുമാനിച്ച സംസ്ഥാനം. ആൻസർ ഓപ്ഷൻ സി, ഉത്തർപ്രദേശ്. 2032 വരെ ഇന്ത്യൻ ഗുസ്തിയുടെ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ ആദ്യ പദ്ധതിയുടെ പേര്. ആൻസർ ഓപ്ഷൻ ബി, ഗഗൻയാൻ. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ ആദ്യ പദ്ധതിയുടെ പേര് ഗഗൻയാൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏതു മണ്ഡലത്തെയാണ് ലോക്സഭയിൽ പ്രതിനിധാനം ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ എ, വാരണാസി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലം വാരണാസി. കേരള ബാലാവകാശ കമ്മീഷൻ ആരംഭിച്ച ബാലസൗഹൃദ കേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ. ആൻസർ ഓപ്ഷൻ ഡി, ഗോപിനാഥ് മുതുകാട്. കേരള ബാലാവകാശ കമ്മീഷൻ ആരംഭിച്ച ബാലസൗഹൃദ കേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡറാണ് ഗോപിനാഥ് മുതുകാട്. ഏതു രാജ്യത്തിനാണ് ഇന്ത്യ ഈയിടെ INS സിന്ധുവീർ കൈമാറിയത്? ആൻസർ ഓപ്ഷൻ ബി, മ്യാൻമർ. INS സിന്ധുവീർ ഇന്ത്യ കൈമാറിയത് മ്യാൻമറിനായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ തേനീച്ച പാർക്ക് സ്ഥാപിതമായ ജില്ല.
ആൻസർ ഓപ്ഷൻ സി ആലപ്പുഴ. ആലപ്പുഴ ജില്ലയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ തേനീച്ച പാർക്ക് സ്ഥാപിതമായത്. 2036 വരെ പ്രസിഡന്റിനെ ആ പദവിയിൽ തുടരാൻ ഭരണഘടന ഭേദഗതി വരുത്തിയ രാജ്യം. ആൻസർ ഓപ്ഷൻ ഡി റഷ്യ. 2036 വരെ പ്രസിഡന്റിനെ ആ പദവിയിൽ തുടരാൻ ഭരണഘടന ഭേദഗതി വരുത്തിയ രാജ്യമാണ് റഷ്യ. പത്മ പുരസ്കാരത്തിൻ്റെ മാതൃകയിൽ സംസ്ഥാന തലത്തിൽ പുരസ്കാരങ്ങൾ ഏർപ്പെടുത്താൻ 2021 ഓഗസ്റ്റിൽ തീരുമാനിച്ച സംസ്ഥാനം. ആൻസർ ഓപ്ഷൻ ഡി കേരളം. പത്മ പുരസ്കാരത്തിൻ്റെ മാതൃകയിൽ സംസ്ഥാന തലത്തിൽ പുരസ്കാരങ്ങൾ ഏർപ്പെടുത്താൻ 2021 ഓഗസ്റ്റിൽ തീരുമാനിച്ച സംസ്ഥാനമാണ് കേരളം. കേരളത്തിലെ ആദ്യത്തെ വനിതാ DGP. ആൻസർ ഓപ്ഷൻ എ ആർ ശ്രീലേഖ. കേരളത്തിലെ ആദ്യത്തെ വനിതാ DGP ആണ് ആർ ശ്രീലേഖ. കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രി. ആൻസർ ഓപ്ഷൻ ബി വീണ ജോർജ്. കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് വീണ ജോർജ്. കേരളത്തിലെ ആദ്യത്തെ എലിവേറ്റഡ് ബീച്ച് ഹൈവേ. ആൻസർ ഓപ്ഷൻ ബി ആലപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ എലിവേറ്റഡ് ബീച്ച് ഹൈവേ ആണ് ആലപ്പുഴ. 20 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.